പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3560 എന്ന പ്രിന്ററിൽ എങ്ങനെ ഇങ്ക് റീഫില് ചെയ്യാമെന്നുള്ള കുറിച്ചുള്ള വീഡിയോ ആണ്. വീഡിയോ കാണുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. എന്നാലും വീഡിയോയിലോട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറിജിനൽ ഇങ്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കോമ്പാറ്റബിൾ ഇങ്ക് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാകും, മാത്രമല്ല നിങ്ങളുടെ പ്രിന്ററിൻ്റെ ഹെഡിന് ഡാമേജ് വരും, അത് ക്ലാരിറ്റി കുറക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലൈനിൽ നിന്ന് ഇങ്ക് വാങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ക് റീഫിൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രിന്ററിൻ്റെ ഫ്രണ്ടിൽ ടാങ്കിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അവിടെ ട്രാൻസ്പെറൻ്റായി കൊടുത്തിട്ടുണ്ട്. ഓരോ ഇങ്ക് ലെവലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും ഒരു ആരോ മാർക്ക്. ആരോ മാർക്കിൻ്റെ മുകളിൽ എത്തുന്ന സമയത്ത് ഇങ്ക് ഫില്ല് ചെയ്യണം, അതിൻ്റെ താഴോട്ട് വരാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ക് ഫില്ല് ചെയ്യൽ വളരെ സിമ്പിൾ മെത്തേഡാണ്. പ്രിന്ററിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആൾറെഡി 4 ഇങ്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഇങ്ക് ആണ് വാങ്ങേണ്ടത്. 003 സീരീസിൽ കോഡ് വരുന്ന ഇങ്ക് ആണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അതല്ലേ, ഓരോരോ 4 ബോട്ടിലാണ് ടോട്ടൽ വരിക. ഇതാണ് ടാങ്കിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇങ്ക് ലെവൽ എത്ര ഇവിടെ എത്തി എന്നുള്ളതെല്ലാം കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ആദ്യം ഈ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം യെല്ലോ ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യെല്ലോ ആണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ യെല്ലോവിൻ്റെ ബോട്ടിൽ എടുക്കുന്നു, അതിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ബോട്ടിൽ നേരെ ഇതിലേക്ക് ഇതേപോലെ ഇൻസെർട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കായി തന്നെ ഇങ്ക് ഫില്ലാവുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇങ്ക് ഫില്ലാകുമ്പോൾ അതിൻ്റെ ഇങ്ങനെ ലെവലുകൾ കാണാൻ സാധിക്കും. ഈ ലെവൽ അനുസരിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ടൈം ഇങ്ക് ഫില്ല് ചെയ്യലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ആരോ മാർക്കിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് ഇങ്ക് ഫില്ല് ചെയ്യണം. ഇതിൽ കുറച്ച് ഇങ്ക് ബാലൻസ് ഉണ്ട്, അത് പുതിയ പ്രിൻ്റർ ആയതുകൊണ്ടാണ്. അത് നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ മജന്തയാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മജന്തൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നേരെ ബോട്ടിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ജസ്റ്റ് അതിലേക്ക് ഇൻസെർട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കായി തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഇങ്ക് ഫില്ലാവുന്ന ഇവിടെ ലെവൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അല്ലേ, അപ്പോൾ ഈ ഒരു ലെവലെത്തിയില്ല. ആ ലെവലെത്തുന്ന സമയത്താണ് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. മജന്ത ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ മാറ്റി വെക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് സിയാനാണ്. സിയാൻ്റെ ബോട്ടിൽ എടുക്കുക. ഈ ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. സിയാൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. സോറി, സിയാൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ചെയ്തതിന് ശേഷം നേരെ അതിലേക്ക് ഇൻസെർട്ട് ചെയ്തു. ഓട്ടോമാറ്റിക്കലി തന്നെ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യുൻ ഇങ്ക് ഉപയോഗിക്കരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പ്രിന്ററിൻ്റെ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല ഹെഡിന് ഡാമേജസ് ഉണ്ടാക്കുന്നതാണ്, ക്ലാരിറ്റി കുറയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, അപ്പോൾ ലാസ്റ്റത്തെ ബോട്ടിൽ വരുന്നത് ബ്ലാക്കാണ്. ബ്ലാക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നേരെ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ വെച്ചെടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഈ ഒരു മോഡലിനുള്ള ഒരു ഗുണ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ക് അറിയാതെ മാറി വയ്ക്കാൻ സാധിക്കില്ല. സപ്പോസ് ബ്ലാക്ക് ഉപയോഗിക്കാണ്ട് നമ്മൾ സിയാനിൽ കൊണ്ട് വയ്ക്കാനൊന്നും സാധിക്കത്തില്ല. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.